നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് എടുക്കാം. ഞാനിവിടെ രണ്ട് ടൈപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം ഒരു ആറെണ്ണം എടുത്തിട്ടുണ്ട്. നാല് കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി ഒരു കപ്പ് എടുക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. ഇത് ഞാനൊരു വൈനിലൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. വൈൻ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വൈനിൽ മിക്സ് ചെയ്ത് ഒന്ന് കുതിർക്കാൻ വെക്കാം. ഒരു ദിവസം വെച്ചിരുന്ന അത്രയും നല്ലത്. രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചിരുന്നാലും മതി. കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെച്ചേക്കാൻ ശ്രമിക്കണം. അപ്പോഴേക്കും ഈ ഡ്രൈ ഫ്രൂട്ട്സ് ആ വൈൻ്റെ മൊത്തം വലിച്ചെടുത്തോളും. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പ്ലം കേക്കിൻ്റെ യഥാർത്ഥ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതെല്ലാം ഒന്ന് വൈനിൽ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് മുക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അത് ചൂടായ ഒരു പാനിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതുപോലെ അലിയിച്ചെടുക്കുന്നത്. ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കരിഞ്ഞ് പോകരുത്, കൈപ്പരസം വരും. പുക കയറുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ ഇളക്കി അതിനെ ബ്രൗൺ നിറമാക്കി എടുക്കണം. ഒരുപാടങ്ങ് മൂത്തുപോയാൽ കൈപ്പരസം വരും. ഇതുപോലെ ഒന്ന് പതച്ച് വരുമ്പോഴേക്കും നമ്മൾ അടുത്ത അടുപ്പിൽ തന്നെ ഒരു വെള്ളം ഇളക്കാൻ വെച്ചിരിക്കണം. പതച്ച് വരുമ്പോൾ ഉടനെ തന്നെ തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ ഒരുപാട് പുക വരും, മുഖത്തേക്കൊക്കെ തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അരക്കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ഒരു കാൽക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. ഈ കേക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നല്ല പരുവത്തിന് തന്നെ പഞ്ചസാര ബ്രൗൺ നിറമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിലേക്ക് ചേർക്കത്തുള്ളൂ, കേക്കിൻ്റെ ബാറ്ററിലേക്ക് ചേർക്കത്തുള്ളൂ. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. രണ്ട് നുള്ള ഉപ്പ്, ഒരു 4 ഗ്രാമ്പും. ഇനി ഇത് ഇത്രയും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ പൊടിച്ചെടുക്കണം. ഇനി ആ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പൈനാപ്പിളിൻ്റെ എസെൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഏത് എസെൻസ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പൈനാപ്പിൾ എസെൻസ് ഒഴിക്കുന്നതിനുള്ളൂ. വാനില എസെൻസോ ഏതായാലും മതി.
ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ഇത് എല്ലാം കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ആയാലും മതി. അപ്പോൾ അതും എല്ലാം കൂടി ചേർത്ത് ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുത്ത് ഇതേപോലൊരു ക്രീമി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ മാവ് ഒരു അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടാം. ഒരു 1/2 teaspoon ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും മൈദാമാവിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി മറ്റൊരു ബൗളിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരുന്ന ആ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതും കൂടി ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് എങ്ങനെ ഇളക്കി എടുക്കുമ്പോഴും നമ്മൾ വളരെ സൂക്ഷിച്ച് പതുക്കെ മാത്രമേ ചെയ്യാവൂ. ഒരുപാട് സ്പീഡിലിട്ട് ഇളക്കി എയർ ബബിൾസ് കയറാതെ നോക്കണം. വളരെ സ്ലോലി ഇളക്കി കൊടുക്കണം. അപ്പോൾ അതെല്ലാം നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ചേർക്കാം. അതിന് മുമ്പ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കുറേശ്ശെയായിട്ടിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ വൈനെല്ലാം അതിൽ നല്ല പിടിച്ചു വന്നിട്ടുണ്ട്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പം സ്പീഡിലിട്ട് കാണിക്കുന്നത് കൊണ്ട് ഇങ്ങനെ വളരെ പതുക്കെ ഞാനിത് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നത്. ഒരുപാട് സ്പീഡിലിട്ട് നമ്മൾ ഇളക്കുകയാണെങ്കിൽ എയർ ബബിൾസൊക്കെ കയറി കേക്ക് വൃത്തിയായി പോകും. മാവ് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വൈനിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നത് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആ ബാക്കിയിരിക്കുന്ന മാവും കൂടി ഇത്രയും ബാക്കിയുള്ള സമയത്ത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പതിയെ വളരെ സാവധാനത്തിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിനകത്ത് നമ്മളിപ്പോൾ നട്ട്സ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ നട്ട്സുകൾ നമുക്കിഷ്ടമുള്ള നട്ട്സുകളെല്ലാം ചേർത്ത് കൊടുക്കാം. ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത. ഞാനിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതുകൂടി ചേർത്ത് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരളവിലെടുത്ത് നിങ്ങളും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് പ്ലം കേക്ക് അല്ലെങ്കിൽ വൈൻ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കണ്ടോ, ബാറ്റർ ഇതുപോലെ നല്ല തിക്കായിട്ടിരിക്കണം. ലൂസായി പോകാൻ പാടില്ല. ഒരുപാട് ലൂസായ നമ്മളിട്ട ഈ നട്ട്സും
ഈ ഫ്രൂട്ട്സ് എല്ലാം അത് താന്ന് പോകും. ഇനി നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ടിന്നിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് ഈ പ്ലം കേക്ക്. നമുക്ക് സാധാ സ്പോഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെയുള്ള ടെൻഷൻ ഒന്നും വേണ്ട, ധൈര്യമായിട്ടങ്ങ് ഉണ്ടാക്കിയെടുക്കാം. ലൂസായി പോകാതിരുന്നാൽ മാത്രം മതി, ബാറ്റർ നല്ല തിക്കായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കണ്ട. ഇതുപോലെ ഒരു സ്ക്വയർ വെച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ എയർ ബബിൾസ് ഒന്നും ഒട്ടും ഉണ്ടാവത്തില്ല. ഇനി വേണമെങ്കിൽ അതിൻ്റെ മീതെ ഇതുപോലെ ഒന്ന്, നിർബന്ധമൊന്നുമില്ല എങ്കിൽ, ഒരു ഭംഗിക്ക് വേണ്ടി ഒന്ന് വെച്ച് കൊടുത്ത് നോക്കാം. ചിലപ്പോൾ ഇത് ചില ബാറ്ററിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതങ്ങ് താന്ന് പോകും, മുകളിൽ കാണത്തില്ല. ബാറ്ററി പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ തന്നെ ഇതുപോലെ കാണാൻ പറ്റും. നമുക്കിഷ്ടമുള്ള കണക്ക് എന്തെങ്കിലും, ഞാനിപ്പോൾ ടൂട്ടി ഫ്രൂട്ടി നാല് കളറിലുള്ളതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രം. ഇനി ഒരു മൂന്നാല് വട്ടം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും എയർ ബബിൾസ് അതിനകത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അന്ന് അങ്ങ് പുറത്തോട്ട് പൊയ്ക്കോളും. ഇനി നമ്മൾ ഈ സമയത്ത് 10 മിനിറ്റ് മുന്നേ തന്നെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു ഓവൻ, അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഓവൻ ചൂടാക്കാൻ ഇട്ടേക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ആയിട്ടുണ്ട് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളറ് ഇനിയും മാറും. ഇപ്പോൾ ഒരു ലൈറ്റ് കളറല്ലേ, ഇനി തണുക്കുന്നതനുസരിച്ച് കളർ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കും. ഈ കേക്ക് നമ്മൾ ഉണ്ടാക്കി 3-ന്റെ അന്ന് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഉണ്ടാക്കി ഇത് തണുത്തതിന് ശേഷം വൈനിൽ ഒന്നുകൂടെ കേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കേക്കിൻ്റെ അതേ ടേസ്റ്റായി തന്നെ കിട്ടും. ഇപ്പം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് കേക്ക് ടിന്നിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഒരുപാടങ്ങ് ചൂടാറി തണുത്ത് പോകാൻ നിൽക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ പേപ്പറൊക്കെ ഒന്നങ്ങ് മാറ്റി കൊടുക്കണം. കണ്ടോ, നല്ല ഗ്ലേസിങ്ങോട് കൂടി തന്നെ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 15-20 മിനിറ്റോളം എടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ 15 മിനിറ്റ് എങ്കിലും 180 ഡിഗ്രി ചൂടിൽ വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടിനനുസരിച്ച് മാറ്റം വരും. 1 മണിക്കൂറാകുമ്പോൾ തന്നെ, 55 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. കണ്ടോ, ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരളവിലെല്ലായിടത്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കാതെ തന്നെ പെർഫെക്റ്റായിട്ട് പ്ലം കേക്ക്, വൈൻ കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഞാനൊരു ഭംഗിക്ക് റിബണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തണുക്കുന്നതനുസരിച്ചുണ്ടോ കളർ മാറി മാറി വരുന്നത്? അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു.